오늘 지리기하모. 아. 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 이리 냠 바라야 보는. 너희들 께 எல்லாருக்கும் ഏറ്റവും ഇഷ്ടമുള്ള ത്രില്ലിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഏതാ? അതെ, അത് തന്നെ. വയസ്സാവാത്ത, ജരാനര ബാധിക്കാത്ത, ആപ്പിൾ പോലെ തുടുത്ത, മുന്തിരി പോലെ മധുരിക്കുന്ന ആ വികാരം, പ്രേമം. യങ് കേരളയുടെ അടുത്ത ഇഷ്യൂ പ്രേമം സ്പെഷ്യലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുറക്കാം. ആദ്യം ആരാ മനസ്സുറക്കുന്ന നോക്കട്ടെ. രമാന്നല്ലേ പേര്? അല്ല, മായ. ശരി, മായയുടെ അഭിപ്രായം എന്താ പ്രേമം എന്ന വികാരത്തെ പറ്റി? എനിക്കിഷ്ടമാണ് പ്രേമം, പക്ഷേ പ്രേമ വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രോബ്ലംസും ഇല്ലേ? റിസ്ക് ഫാക്ടർ അല്ലേ? അതെ. റിസ്ക് എടുക്കുന്നതിൽ ഒരു ത്രില്ല് ഇല്ലേ? ആ ത്രില്ല് എനിക്ക് വേണ്ട. ആ ത്രില്ലാണ് എനിക്കിഷ്ടം. വൈ, ഏത് കാര്യത്തിനായാലും എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കും. പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കുന്നുണ്ട്. ആ, അത് ശരി. അപ്പോ താങ്കൾ ഇപ്പൊ ഫീൽഡിലാണല്ലേ. പ്രേമം എവിടെ വരെ നീളും? വിവാഹം വരെ? മരണം വരെ? കാമുകിയെ തന്നെ ഭാര്യ ആക്കുവോ? എന്താ സംശയം? യമുന എന്നല്ലേ പേര്? എന്തോ പറയുന്നു? പ്രേമം ഒരു മാനസിക രോഗമാ, തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാ ഭേദമാവും. പക്ഷെ ലോകം ലവേഴ്സിനെ ആദരിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ കലയിലും സാഹിത്യത്തിലും സിനിമയിലും സീരിയലിലും ഒക്കെ അതിനെ കാണാം. അവിടെ മാത്രം മതി, ജീവിതത്തിലേക്ക് വെറുതെ അതിനെ വലിച്ചഴിച്ചോണ്ട് വരണ്ട. കാരണം? അതൊരു നീർക്കുമിളയാ. ഏറ്റവും ആയുസ് കുറഞ്ഞൊരു വികാരം, പെട്ടെന്ന് പൊട്ടിപ്പോവും. പ്രേമിച്ചു കെട്ടിയവർക്ക് പോലും പിന്നെ അതെവിടെ മിസ്സായി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോ കുട്ടി ഒരിക്കലും പ്രേമിക്കില്ല? അടുത്ത ജന്മം ഒരു കഴുതയായി ജനിച്ചാ നോക്കാം. മിടുക്കിയാണ് ആ പെങ്കൊച്ച്. എന്ത് കൃത്യമായിട്ടാണ് ഓരോ ഉത്തരം പറയുന്നത്! എനിക്ക് അവളുടെ അവസാനത്തെ ഉത്തരമാണ് ഇഷ്ടപ്പെട്ടത്. അടുത്ത ജന്മം കഴുതയായിട്ട് ജനിച്ചാല് അപ്പ അവള് നോക്കാന്ന്. അവളെ ഫ്ലാറ്റ് ആക്കാനുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങൾ എന്റെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല മോനെ, അത് പെങ്കൊച്ച് വേറെയാ. പിന്നെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അവക്ക് എന്റെ അതേ വ്യൂ ആണ്. ജീവിതത്തിൽ അങ്ങനെ ഒന്നിനെ പറ്റി അവസാന വാക്കില്ലണ്ണാ. ഒരിക്കലും കള്ളു കുടിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത് സ്റ്റേജിൽ കയറി പ്രസംഗിച്ച വർമ്മസാറിന്റെ കാര്യം അറിയാലോ. കഴിഞ്ഞ സൺഡേ അണ്ണൻ തന്നല്ലേ ബാറിന്ന് പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടാക്കിയത്. കൈക്കൂലിന്ന് കേട്ടാലുടനെ ഛർദിക്കുന്നു പറഞ്ഞിരുന്നൊരു ഡോക്ടറെ വിജിലൻസുകാര് പിടിച്ച വാർത്ത നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ നമ്മുടെ പത്രത്തിൽ പ്രൂഫ് വായിച്ചത്. അപ്പൊ അത്രയേ ഉള്ളു കാര്യങ്ങൾ. ഇന്ന് കിഴക്ക് ഉദിച്ച സൂര്യൻ നാളെ പടിഞ്ഞാറ് ഉദിച്ചേക്കാം. എന്തൊക്കെ പറഞ്ഞാലും ആ കൊച്ചു കസറി മണ്ടിയുടെ.